Hi students, now analysis and interpretation of financial statements. Enna oru konja chapter aanu padichondirikkunnathu. Adhil comparative statements aanu naan kazhinja class il padichathu. Innu naan padikkunnathu trend analysis aanu. Trend percentages ennu parayum. Trend ennal general tendency ennaanu. Idu horizontal analysis inte oru roopamaanu. നിരവധി വർഷങ്ങളിലെ പി ആൻഡ് എൽ അക്കൗണ്ടിലെയും ബാലൻസ് ഷീറ്റിലെയും ഐറ്റംസ് എടുത്തുകൊണ്ട് അത് നെറ്റ് പ്രോഫിറ്റ് ആവാം, ഗ്രോസ് പ്രോഫിറ്റ് ആവാം, സെയിൽസ് ആവാം, അതല്ലെങ്കിൽ പർച്ചേസ് ആവാം, സ്റ്റോക്ക് ആവാം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഐറ്റംസ് എടുത്തുകൊണ്ട് ഓരോ വർഷവും ബേസിക് ഇ എം ഐ വെച്ച് നോക്കുമ്പോൾ അത് കൂടിയതാണോ അഥവാ കുറഞ്ഞതാണോ, കൂടിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് എന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയുന്നത്. ആദ്യം ഒരു ബേസ് ഇയർ എടുക്കുന്നു. ആ ബേസ് ഇയർ നമ്മൾ 100% ആണെന്ന് വിചാരിക്കുന്നു. ആ ബേസ് ഇയറിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഓരോ വർഷത്തും മെഷർമെന്റ് നടത്തുന്നു. എന്നിട്ട് ട്രെൻഡ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകും പ്രോഫിറ്റ് കുറഞ്ഞ വർഷങ്ങളിൽ കൂടിയതാണോ അതെല്ലാം കുറഞ്ഞതാണോ, അഥവാ സെയിൽസ് ഇൻക്രീസിംഗ് ട്രെൻഡ് ആണോ അതല്ല ഡിക്രീസിംഗ് ട്രെൻഡ് ആണോ, സ്റ്റോക്ക് ഇൻക്രീസിംഗ് ട്രെൻഡ് ആണോ ഡിക്രീസിംഗ് ട്രെൻഡ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. എന്തിലൂടെ? ട്രെൻഡ് അനാലിസിസിലൂടെ. അതിനുവേണ്ടി നമുക്ക് ഇങ്ങനെ കോളം വരക്കാം. ഇങ്ങനെ കോളം വരക്കാം. എങ്ങനെ? ഓരോ വർഷത്തിൻ്റെ ഒരു കോളം, ഇയറിൻ്റെ കോളം. ഇവിടെ ഇയർ, പിന്നെ ഏതൊക്കെ ഐറ്റംസ് ആണോ നമ്മൾ എഴുതുന്നത് അതിനെ ഓരോ കോളം. മൂന്ന് ഐറ്റംസ് ആണ് എഴുതുന്നത് കരുതിക്കോളും. ആ ഐറ്റംസ് എഴുതാനേ ഒരു കോളം. നമ്മൾ എഴുതുന്നത് ഒന്ന് സെയിൽസ് ആണ് കരുതിക്കോളും, സെയിൽസ്. രണ്ടാമത്തത് പ്രോഫിറ്റ്, പ്രോഫിറ്റ്. മൂന്നാമത്തത് സ്റ്റോക്ക്, സ്റ്റോക്ക്. ഒരു കോളം കൂടെ എടുക്കാം നമുക്ക്. പർച്ചേസ്, പർച്ചേസ്. ഇങ്ങനെയാണ്. ഇത് അതേപോലെ തന്നെ ഇതിന്റെ പെർസെന്റേജിനും കോളം വേണം. നാല് കോളം പെർസെന്റേജിനും കൊടുക്കാം. ഇവിടെ നാല് ഐറ്റംസ് എടുത്താല് അതിന്റെ പെർസെന്റേജിനും നാല് ഐറ്റംസ്, ഒന്ന് രണ്ട് മൂന്ന് നാല്. ഇവിടെയാണ് നമ്മൾ ട്രെൻഡ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക. ട്രെൻഡ് പെർസെന്റേജ്, പെർസെന്റേജ് ട്രെൻഡ് എന്നിട്ടുള്ള വർഷം ഏതാണ്? ഏതാ വർഷം? 2015 എഴുതിക്കോ. 2015 ആ 2015 സെയിൽസ്, പ്രോഫിറ്റ്, സ്റ്റോക്ക്, പർച്ചേസ് ഇങ്ങനെയാണ് എഴുതുന്നത്. 2015 സെയിൽസ് 3 lakh ആണ് എഴുതിക്കോളൂ, 3 lakh. അന്നത്തെ പ്രോഫിറ്റ് 40,000 ആണ് എഴുതുക. ഓക്കെ. അന്നത്തെ സ്റ്റോക്ക് 60,000 ആണ് എഴുതുക. അന്നത്തെ പർച്ചേസ് 1,60,000 ആണ് കരുതുക. 1,60,000. ഓക്കെ, ഇങ്ങനെയാണ് കരുതുക. അപ്പൊ ഇതിലാണ് 2015 ബേസ് ഇയർ ആണ്. അതിനൊക്കെ നമ്മൾ പെർസെന്റേജ് 100% കൊടുക്കുക. 100%. എന്തുകൊണ്ടാണ് എല്ലാത്തിനും 100% കൊടുക്കുന്നത്? ബേസ് ഇയർ ആയ ഇനി അടുത്ത വർഷം എന്തിനാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? ഈ 100% പ്രോഫിറ്റ് 60,000. സ്റ്റോക്ക് 75,000 ആണ് എന്ന സംശയം എടുക്കുക. 160,000 ഉള്ളത് 2 lakh ആണ് അസംഷൻ എടുക്കാം. അപ്പൊ സെയിൽസ് 3 lakh എന്ന് 3,60,000 ആയില്ലേ. 3 lakh നമ്മൾ കൊടുത്തത്ര പെർസെന്റേജ് ആണ്? 100%. അപ്പൊ 60,000 കൂടിയില്ലേ. അപ്പൊ എത്ര കൂടി? 3 lakh എത്ര പെർസെന്റേജ്? 20%. അപ്പൊ ഈ വർഷം അത് 120%. ഇനി പ്രോഫിറ്റ് ആവും. പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തിലായിരുന്നു 40,000. ഇപ്പൊ എത്രയായി?
Okay.